അപ്കമിങ് സൺഡേയിലോ വരുന്നു ദേശീയ ഞായറാഴ്ച നിയമം. ഇതിനെക്കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എത്ര പിടിച്ചു കുലുക്കുന്ന ദൂതായാലും അത് തിരുവചനത്തിനുള്ളതാണ് എങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കരുത്. അത് തിരുവചനത്തിലുള്ളതല്ല എങ്കിൽ നമുക്കത് വേണ്ട. അമേരിക്കയെക്കുറിച്ച് തിരുവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 13:11 വാക്യം: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. എന്താണ് ഇതിനർത്ഥം? മഹാസർപ്പത്തെ പോലെ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എങ്ങനെ മഹാസർപ്പത്തെ പോലെ സംസാരിക്കുവാനാകും? മഹാസർപ്പം സാത്താനെ പ്രദാനം ചെയ്യുന്നു. സാത്താൻ ദൈവത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ദൈവജനത്തെ നിർബന്ധിക്കുന്നു. എന്നാൽ ദൈവം ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല. ഇവിടെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെട്ടിരുന്ന രാജ്യമായ അമേരിക്കയും തങ്ങളുടെ നിയമത്തെ മാറ്റിക്കൊണ്ട് ജനങ്ങളെ നിർബന്ധിക്കുന്നു. 4 പ്രത്യേക കാര്യങ്ങളിലൂടെ അമേരിക്ക ജനങ്ങളെ നിർബന്ധിക്കുന്നു. 1, അമേരിക്ക അധികാരത്തിലൂടെ ജനങ്ങളെ നിർബന്ധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13:12 വാക്യം: അത് 1 മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1 മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. 1 മൃഗമായ പാപത്വത്തെ ഭൂലോകത്തിലെ സകലരും നമസ്കരിക്കുന്നതിന് വേണ്ടി അമേരിക്ക തൻ്റെ അധികാരം ഉപയോഗിക്കാം. 2, ലോകം മുഴുവൻ 1 മൃഗത്തെ നമസ്കരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരു കാരണമായി മാറും. വെളിപ്പാട് പുസ്തകം 13:12 വാക്യം: അത് 1 മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1 മൃഗത്തെ നമസ്കരിക്കുമാറാകുന്നു. ഈ ഭൂമിയിൽ ഉണ്ടാകാൻ ഇരിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്ന് പറയുന്നത് മതപരമായ പ്രശ്നമാണ്. അത് ആരാധനയെക്കുറിച്ചുള്ളതാണ്. ആദ്യനാളിൽ എടുക്കേണ്ട തീരുമാനം നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരണമോ അതോ എതിർ ക്രിസ്തുവായ പാപത്വത്തെ പിന്തുടരണമോ എന്നതായിരിക്കാം. സകലരും പാപത്വത്തോട് ചേർന്ന് ഒരേ റിലീജിയനായി മാറും. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ലോകം പ്രശ്നക്കാരെന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ജനം സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല. ദൈവം ദൈവജനത്തെ ഒരിക്കലും പരാജയപ്പെടുവാൻ അനുവദിക്കുകയില്ല. എന്നാൽ സകല കള്ളപ്രവചനവും അന്നാളിൽ പൊളിയും. ദൈവത്തിന് മാത്രമാണ് ഭാവിയെ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:29 വാക്യം: അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. 3, അമേരിക്ക 1 മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാം. വെളിപ്പാട് പുസ്തകം 13:14 വാക്യം: വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അമേരിക്ക എങ്ങനെയാണ് 1 മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ 1 മൃഗത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. റോമൻ കത്തോലിക്ക സിസ്റ്റത്തിന് മിഡിൽ ഏജസിൽ രാഷ്ട്രീയ അധികാരം ലഭിച്ചപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളെയെല്ലാം തൻ്റെ നിയന്ത്രണത്തിലാക്കി ഭരിക്കുവാൻ ശ്രമിച്ചു. അമേരിക്കയും ഇതേ കാര്യം തന്നെ ചെയ്യാൻ പോകുന്നു. പ്രൊട്ടസ്റ്റന്റ് രാജ്യമായ അമേരിക്ക മറ്റു സഭകളെ കൂട്ടുപിടിച്ച നിയമത്തിൻ്റെ അധികാരത്തോടെ മറ്റ് രാജ്യങ്ങളെ നിയന്ത്രണത്തിന് കീഴിലാക്കാൻ ശ്രമിക്കാം. മതപരമായ ആചാരത്തിന് നിർബന്ധിക്കുന്നത് അമേരിക്കയിൽ നിയമപരമായി തെറ്റാണ്. എന്നാൽ ആ അമേരിക്കൻ നിയമത്തിനെതിരായി അമേരിക്ക നിർബന്ധിത ആരാധന കൊണ്ടുവരുവാൻ പോകുന്നു. അതാണ് 1 മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുക എന്നതിന് അർത്ഥം. മതപരമായ ആചാരത്തിനുള്ള സ്വാതന്ത്ര്യം എന്നത് അമേരിക്കൻ നിയമത്തിൻ്റെ നെടുംതൂടാണ്. എന്നാൽ അമേരിക്ക അത് മാറ്റുവാൻ ശ്രമിക്കുന്നു. 4, അമേരിക്ക മരണശിക്ഷ നൽകാനുള്ള ആജ്ഞ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 13:15 വാക്യം: മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അമേരിക്ക തൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലുന്ന നിയമം തന്നെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവസഭയ്ക്കെതിരെ ഭരണാധികാരികൾ തിരിയും. ദൈവജനത്തെ സ്വീകരിക്കാനുള്ള നിയമം തന്നെ കൊണ്ടുവരും. ഈ മതപരമായ നിയമം എപ്രകാരമായിരിക്കും? ഈ സമയത്ത് ജനങ്ങളോട് എന്ത് ചെയ്യാൻ നിയമം ആവശ്യപ്പെടും? വെളിപാട് പുസ്തകം 13:16 വാക്യം: അത് ചെറിയവനും വലിയവനും സമ്പന്നനും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ കിട്ടുമാറാക്കാം. സഭയും രാഷ്ട്രവും ചേർന്ന് സകലർക്കും ഈ മുദ്ര നൽകുവാൻ ശ്രമിക്കും.
എന്നാൽ ചരിത്രത്തിൽ ഇത്രയും ശക്തമായൊരു മുന്നറിയിപ്പ് ദൈവം മൃഗത്തിൻ്റെ മുദ്രയ്ക്കല്ലാതെ മറ്റൊന്നിനും നൽകിയിട്ടില്ല. വെളിപാട് പുസ്തകം 14:10 അതിൻ്റെ 9-10 വാക്യം: മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കാം. എന്താണ് മൃഗത്തിൻ്റെ മുദ്ര? ദൈവത്തിൻ്റെ മുദ്രയിൽ മായം കലർത്തി സാത്താൻ അവതരിപ്പിക്കുന്നതാണ് മൃഗത്തിൻ്റെ മുദ്ര. എന്താണ് ദൈവത്തിൻ്റെ മുദ്ര? യെഹെസ്കേൽ പ്രവചനം 20:10 അതിൻ്റെ 20 വാക്യം: എൻ്റെ ശബ്ബത്തുകളെ ശുദ്ധീകരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ 4 കൽപ്പന സൃഷ്ടിപ്പിന് അടയാളമായി ദൈവം സൃഷ്ടിച്ച ശബ്ബത്ത്. അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2:3 അതിൻ്റെ 3 വാക്യം: ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തിയായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. പ്രവചനം പറയുന്നു എതിർ ക്രിസ്തു പാപത്തും ദൈവത്തിൻ്റെ ശബ്ബത്തിനെ മാറ്റും എന്ന്. ദാനിയൽ പ്രവചനം 7:3 അതിൻ്റെ 25 വാക്യം: സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു കൽപ്പനയാണ് ശബ്ബത്ത്. AD 336 ലവോദിക്കൻ കൗൺസിലിൽ പാപത്വം ഈ ശബ്ദത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ വായാൽ അരുളി ചെയ്യുകയും ദൈവത്തിൻ്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതുകയും ചെയ്ത കൽപ്പനയെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല. 84-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യം: ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിന് ഭേദം വരുത്തുകയോ ചെയ്തിട്ടില്ല. കത്തോലിക്ക സഭ തുറന്നു സമ്മതിക്കുന്നു അവരാണ് ശബ്ബത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതെന്ന്. മാത്രവുമല്ല, ശബ്ബത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് അവരുടെ അധികാരം കൊണ്ടാണ് എന്നും അവർ പറയുന്നു. ശബ്ബത്തിന് പകരം ഞായറാഴ്ച ആചരിക്കുന്നതാണ് മൃഗത്തിൻ്റെ മുദ്ര. ഇപ്പോൾ ആർക്കും മൃഗത്തിൻ്റെ മുദ്ര കിട്ടിയിട്ടില്ല എങ്കിലും നിർബന്ധിത ഞായറാഴ്ച ആചാരം ഉണ്ടാകുമ്പോൾ മൃഗത്തിൻ്റെ മുദ്ര വരും. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരിക്കും ഈ ഞായറാഴ്ച നിയമം ഉണ്ടാകുന്നത്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം: മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. മൃഗത്തിൻ്റെ മുദ്ര എന്നത് ഭൗതിക മുദ്രകളായ ബാർ കോഡോ പച്ചകുത്തുന്നതോ കമ്പ്യൂട്ടർ ചിപ്പോ ഒന്നുമല്ല. തിരുവചനം വ്യക്തമാക്കുന്നു മുദ്രയേൽക്കുക എന്നത് നമ്മുടെ തീരുമാനത്തെയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന്. ദൈവം ചരിത്രത്തിലുടനീളം അവരവരുടെ തീരുമാനങ്ങളാൽ പരീക്ഷിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുന്നത്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ. വെളിപാട് പുസ്തകം പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നെറ്റി തീരുമാനമെടുക്കുന്നതിനെ പ്രദാനം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടാകേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ഒരുത്തൻ ശബ്ബത്ത് കൽപ്പന കൃത്യമായി അറിഞ്ഞിട്ട് അത് ആചരിക്കാതെ ഇരിക്കുന്നതിനെ ഇത് പ്രദാനം ചെയ്യുന്നു. കൈ പ്രവൃത്തിയെ പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗി 9:10: ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. മൃഗത്തിൻ്റെ മുദ്ര എന്നത് നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമേരിക്ക ഒരിക്കലും സഭയും രാഷ്ട്രവും തമ്മിൽ ചേർന്ന് വരില്ല എന്ന് നിയമമുണ്ടാക്കിയിരുന്ന രാജ്യം അത് മാറ്റി ചരിത്രത്തിൽ നേരത്തെ തന്നെ ഞായറാഴ്ച നിയമം ആരംഭിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച മദ്യപാനമോ വെറുക്കൂത്തോ ഒന്നും നടത്താതെ ആ ദിവസത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം എന്ന നിയമം അമേരിക്കയിൽ നിലനിൽക്കുന്നു. ഈ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെയും മതപരമായ ആചാരത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുവാനും അവിടെ നിയമമുണ്ട്. എന്നാൽ മതസ്വാതന്ത്ര്യമുണ്ടായിരുന്ന രാജ്യത്ത് നിർബന്ധിത അനുസരണം കൊണ്ടുവന്നത് മായം കലർത്തിയ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്നതിന് വേണ്ടിയാണ്. എല്ലായ്പ്പോഴും രാഷ്ട്രവും മതവും തമ്മിൽ ചേർന്നിട്ടുണ്ടോ? അപ്പോഴെല്ലാം വലിയ ഉപദ്രവവും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയും പാപത്വത്തിനും അന്ത്യനാളുകളിൽ ഇതുപോലെ പ്രവർത്തിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ എല്ലാം പോപ്പുമായി ഒരു ഈടാർന്ന ബന്ധം പുലർത്തുന്നു. പാപത്വത്തെക്കുറിച്ചുള്ള പ്രവചനം വളരെ മനോഹരമായി തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. പോപ്പ്
ഒത്തുചേരലിനല്ലെങ്കിൽ യൂണിറ്റിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രശ്നമെന്തെന്നാൽ തെറ്റായ ഒത്തൊരുമയ്ക്കാണ് പോപ്പ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിന് അധിഷ്ഠിതമായല്ല, മറിച്ച് ദൈവത്തെ അനുസരിക്കുന്നതിനെതിരായാണ് അവർ കൂടിച്ചേരുന്നത്. അതുപോലെ അമേരിക്കയും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം വളർന്ന വൻശക്തി പാപ്പത്വത്തിനു വേണ്ടി പ്രൊട്ടസ്റ്റന്റുകാരെ ചേർത്ത പ്രതിമയുണ്ടാക്കുന്നു. ഞായറാഴ്ച നിയമം ഇപ്രകാരമാണ് വരാൻ പോകുന്നത്. നിർബന്ധിച്ചുകൊണ്ട് ഇത് തീർച്ചയായും ഉണ്ടാകുമെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. എപ്രകാരമായിരിക്കുമെന്ന് തിരുവചനം വിവരിക്കുന്നില്ല. എന്നാൽ ആധുനിക യുഗത്തിൽ ഉയർന്നു നിൽക്കുന്ന ടെക്നോളജികളിലൂടെ, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ അങ്ങനെ നിരവധി അനവധി സാധ്യതകളുണ്ട്. ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി, സാമ്പത്തിക തകർച്ച, തീവ്രവാദികളുടെ ആക്രമണം, ന്യൂക്ലിയർ ആക്രമണം, അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക അരാജകത്വം, പണമിടപാടുകൾ കുറച്ചുകൊണ്ടുള്ള സമൂഹം, മൈക്രോചിപ്പ്, അതുപോലെ പുതുതായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ, ഇതെല്ലാം ഒരാൾ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനെതിരെ നിലനിൽക്കുന്നവരെ കണ്ടുപിടിക്കുവാൻ എളുപ്പം സാധ്യമാക്കും. ഇതൊന്നും മൃഗത്തിൻ്റെ മുദ്രയല്ല. മൃഗത്തിൻ്റെ മുദ്രയേൽക്കാത്തവരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ദൈവത്തിൻ്റെ മുദ്രയോ മൃഗത്തിൻ്റെ മുദ്രയോ ഏൽക്കുന്നത് എന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഈ അന്ത്യനാളുകളിലെ വഞ്ചനയിൽ ദൈവജനം വീഴാനുള്ള സാധ്യതകളെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു എന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തെ പോലും വഞ്ചിക്കുന്ന രീതിയിൽ സാത്താൻ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 13:13 അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കാം. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തങ്ങൾക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ വ്യാജ ഉണർവ് നവീകരണങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ ദിവസത്തെ മായം കലർത്തി ഒന്നാം ദിവസത്തിൽ ആരാധന നടത്താൻ നിർബന്ധിക്കും. മറ്റ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് സാത്താൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വെളിപാട് പുസ്തകം 16:14 ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഭൂതാത്മാക്കൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും. ലൂസിഫറും വീഴ്ച ഭവിച്ച ദൂതന്മാരും മരിച്ചവരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11:14 അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഈ നാളുകളിൽ സാത്താൻ പഠിപ്പിക്കാൻ പോകുന്ന മറ്റൊരു തത്വമാണ് സ്പിരിച്വലിസം. മനുഷ്യൻ മരിച്ചാലും അവരുടെ ആത്മാവ് തുടർന്നും ജീവിക്കുന്നു എന്ന് സ്പിരിച്വലിസം സാത്താൻ്റെ ഒരു കള്ളത്തരം നിറഞ്ഞ പഠിപ്പിക്കലാണ്. തിരുവചനം അതിനെ പിന്തുണയ്ക്കുന്നില്ല. തിരുവചനം പറയുന്നു, മരിച്ചവർ മണ്ണിൽ ഉറങ്ങുന്നു, മരിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ഉയർക്കും. എന്നാൽ പല ക്രിസ്തീയ സഭകളും ഇന്ന് വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലുണ്ട് എന്നാണ്. അന്ത്യനാളിൽ സാത്താൻ മരിച്ച ആളുകളുടെ രൂപത്തിൽ വന്ന് വലിയ വഞ്ചന നടത്താം. സാത്താൻ്റെ ഏറ്റവും വലിയ വഞ്ചന എന്നത് സാത്താൻ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ പോലും വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24:23-24 അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കാം. നമുക്കെങ്ങനെ ഈ വഞ്ചനകളെ അതിജീവിക്കാം? സാത്താനും അവൻ്റെ ദൂതന്മാരും ഓരോരുത്തരെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിലും ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദൂതന്മാരുടെ ദൂതോ ഈ ലോകത്തോട് അറിയിക്കും. മത്തായിയുടെ സുവിശേഷം 24:14 രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അന്ത്യനാളിൽ എല്ലാവരും സത്യമറിയും. അതുകൊണ്ട് ആർക്കും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുവാനാവില്ല. ദൈവത്തിൻ്റെ നിത്യമായ അടയാളം ശബത് എല്ലാവർക്കും വെളിപ്പെടും. ഇന്ന് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പന അനുസരിക്കുന്നവരെ സാത്താൻ ആക്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഉറവിടം സാമ്പത്തിക തകർച്ചയായിരിക്കും. അതിനോടൊപ്പം ശബത് അനുസരിക്കുന്നവർക്കെതിരെ മരണശിക്ഷ പുറപ്പെടാം. മനുഷ്യ ചരിത്രത്തിലെ അന്ത്യം എന്നത് ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ദൂതന്മാരുമായി ഇറങ്ങി വന്ന് മധ്യാകാശത്തിൽ നിൽക്കും. ദുഷ്ടന്മാർ വീഴും, ദൈവജനം ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും. നമുക്കും ആ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ആനന്ദവും അനുഗ്രഹവും സമാധാനവും പ്രാപിക്കാം. അതിനായി തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്.
നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാം നീക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം നമ്മെ സഹായിക്കാം. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമെന്നൊരു തീരുമാനം നമുക്കെല്ലാവർക്കും എടുക്കാം. അങ്ങനെ തീരുമാനമെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും എന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ സത്യമറിയുവാൻ മറ്റുള്ളവരെ സഹായിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. അതിനെല്ലാം ഉപരി ദൈവവുമായി ഒരു ഈടാർന്ന ബന്ധം പുലർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.